സമ്മതിച്ചാ മതിയായിരുന്നു. അതെ, നിങ്ങളും കൂടി നിങ്ങളുടെ ചെല്ലു മനുഷ്യ. അതൊന്നും വേണ്ടെന്നേ, അവര് സംസാരിക്കട്ടെ. അവള് സംസാരിച്ച് കുളവാക്കുന്ന എന്റെ പേടി. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ ചിന്തിക്കുന്നത്? എന്തായി, അവളെ സമ്മതിച്ചോ? നീ അവളോട് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ? മമ്മി, ഈ കല്യാണം മുടങ്ങിയ നമുക്കെല്ലാം നാണക്കേടാവൂന്ന് പറഞ്ഞില്ലേ? എന്തായി ജ്യോതി മോളെ, നീ എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ അവളോട് എല്ലാ കാര്യവും വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവള് സമ്മതിക്കുന്നില്ല അച്ഛ. നീ അവളോട് വേണ്ടുന്ന പോലെ പറഞ്ഞു കാണില്ല, അതാ അവള് സമ്മതിക്കാത്തത്. ഇവള് പറഞ്ഞ അവള് സമ്മതിക്കും. മമ്മി, ഞാൻ കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അവള് തീരുമാനത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്നില്ല. പോവില്ല, എനിക്കറിയാം. നിനക്ക് വേണ്ടിയാണല്ലോ അവൾ ഈ അഹങ്കാരം കാണിക്കുന്നത്. ചേച്ചിക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരു അനിയത്തി. ഇവക്ക് ഇത്ര ബോധമില്ലാതായി പോയല്ലോ. നിനക്ക് തെറ്റുപറ്റിപ്പോയാ ചിലത്. അവളുടെ മനസ്സിൽ എല്ലാവരോടും സ്നേഹമുള്ളതുകൊണ്ടാ അവൾ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. സ്നേഹത്തിനെ പിടിച്ചു വാങ്ങലെന്ന് മാത്രമല്ല, വിട്ടുകൊടുക്കലും കൂടി എന്നൊരർത്ഥമുണ്ട്. അല്ലെങ്കിലും നിങ്ങൾ അങ്ങനെ പറയൂ. എന്റെ മോളുടെ കല്യാണം നടന്നില്ലെങ്കിലും നിങ്ങളുടെ മോള് സുരക്ഷിതമായിട്ട് ഇരിക്കണമെന്നാണല്ലോ നിങ്ങളുടെ ആഗ്രഹം. ആ ശാലത്തെ അനാവശ്യം പറയരുത്. എന്റെ രണ്ട് മക്കളും എനിക്കൊരുപോലെ തന്നെ. എനിക്കൊന്നും അറിയണ്ട, എന്റെ മോളുടെ വിവാഹം നടന്നേ പറ്റൂ. മമ്മി വിഷമിക്കണ്ട, ഈ കല്യാണം നടക്കും. അച്ഛാ, എന്ത് വന്നാലും നമുക്ക് ഈ കല്യാണം നടത്തണം. അന്ന് അവളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഈ താലി എടുത്ത് കഴുത്തിൽ അണിഞ്ഞത്. ഇന്ന് അവൾക്കൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഉപേക്ഷിക്കാനും എനിക്കൊരു മടിയുമില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് അമരാവതിയിൽ നിന്ന് പോരേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാ. അവിടെ നിന്ന് തിരിച്ചു പോരും മുമ്പ് എനിക്ക് എന്റെ അനിയത്തിയുടെ ജീവിതം ഒന്ന് സുരക്ഷിതമാക്കണം. അച്ഛാ, അച്ഛൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അച്ഛൻ പറഞ്ഞാ അവള് സമ്മതിക്കും. ഇല്ല, അങ്ങനെ അച്ഛനെന്നല്ല, ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. അതെ, മൂന്ന് പേരും കൂടി ചേർന്ന് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒന്നും നടത്താൻ ശ്രമിക്കണ്ട. ഞാനതിനൊന്നും നിന്നു തരില്ല. പ്രിയമോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാം ഒത്തുചേർന്ന് വരുന്ന ഒരു കല്യാണം ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഒരിക്കലേ നടക്കൂ. അത് രണ്ടാമതൊന്നും സംഭവിക്കുന്നതല്ല, എല്ലാം കൊണ്ടും മോൾക്ക് ചേരുന്നൊരു ബന്ധമായത്. ഇത് നടന്നില്ല എങ്കിൽ നോക്ക്, മോളുടെ ജീവിതത്തിൽ ഒരു നഷ്ടമായിരിക്കും. ആണോ? അപ്പോ മൂത്ത മകളുടെ ജീവിതം നഷ്ടപ്പെടുന്നത് അച്ഛന് വലിയ കാര്യമല്ല അല്ലേ? എന്റെ ചേച്ചി സങ്കടപ്പെടുത്തിയിട്ട് ഞാൻ സന്തോഷിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അവക്കൊരു സങ്കടവുമില്ല. ആ പത്മാവതി അമ്മ അവളെ പൊന്നുപോലെ നോക്കിക്കോളും. അവിടുന്ന് ഇറങ്ങിപ്പോരാൻ പത്മാവതി അമ്മ ഒരിക്കലും അനുവദിക്കുകയില്ല. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ. പത്മാവതി അമ്മ അല്ലല്ലോ എന്റെ ചേച്ചിയുടെ ഭർത്താവ്, ഡി കെ അല്ലേ. അയാൾ ഇറങ്ങിപ്പോവാൻ പറഞ്ഞ എന്റെ ചേച്ചിക്ക് അവിടുന്ന് ഇറങ്ങിപ്പോയേ പറ്റൂ. അങ്ങനെ ഇപ്പൊ വേണ്ട, അത്രയ്ക്ക് അന്തസ്സില്ലാത്തൊരു പെണ്ണൊന്നും അല്ല എന്റെ ചേച്ചി. അതെ, ഞാൻ നിങ്ങളൊരു രണ്ടുപേരോട് ഒരു കാര്യം ചോദിക്കട്ടെ. എന്റെ ചേച്ചി സ്വന്തം ഭർത്താവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പ്രേമളി, നീ ഒന്ന് മിണ്ടാതിരുന്നേ.
എന്തൊക്കെ അനാവശ്യങ്ങൾ നീ പറയുന്നേ? ഓഹോ, അപ്പൊ അനാവശ്യമാണോ? അപ്പോ ചേച്ചിക്ക് സ്വന്തം ഭർത്താവിനോട് ഒരു സ്നേഹമില്ലേ? ഈ താലി പൊട്ടിച്ചിട്ട് എനിക്ക് വേണ്ടി ഇവിടെ വന്ന് നിൽക്കാൻ ചേച്ചി തയ്യാറാണോ? എന്നാ പിന്നെ അതിനു വേണ്ടി കാത്തിരിക്കണ്ട, ഇപ്പൊ തന്നെ അങ്ങ് പൊട്ടിച്ചേക്ക. അപ്പൊ ഇത് തൊട്ടപ്പോ പൊള്ളിയല്ലേ? ഇപ്പൊ മനസ്സിലല്ലേ രണ്ടാൾക്കും? ചേച്ചി അറിയാതെ ചേച്ചിയുടെ ഉള്ളില് എത്ര മാത്രം സ്നേഹം വളർന്നിട്ടുണ്ടെന്ന്. അച്ഛാ, ഈ സ്നേഹം തട്ടിയെറിഞ്ഞിട്ട് വേണം എനിക്കൊരു ജീവിതം കിട്ടാൻ. എനിക്ക് ഈ കല്യാണം മുടങ്ങുന്നതിൽ ഒരു വിഷമവും ഇല്ല അച്ഛാ. പ്രിയമോളെ, മോൾ പറയുന്നൊക്കെ അച്ഛൻ സമ്മതിച്ചു. അച്ഛൻ അതിൽ സങ്കടമില്ലെന്നാണ് അമ്മോളുടെ വിചാരം. ഈ കല്യാണം തീരുമാനിച്ചത് ഡി കെ. ആ വാക്കിന് നമ്മളൊരു വില കൊടുക്കണ്ടേ? ഒരു വിലയും കൊടുക്കണ്ട. സ്വന്തം ഭാര്യ ഉപേക്ഷിക്കാൻ വേണ്ടി അനിയത്തിന്റെ കല്യാണം നടത്തുന്ന കുരുട്ട് ബുദ്ധിക്ക് ഒരു വിലയും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അമ്മേ, എനിക്ക് വിശക്കുന്നു, കഴിക്കണം നിങ്ങളെടുത്ത്. ആദ്യേ ഇതിനൊരു തീരുമാനമാവട്ടെ, എന്നിട്ട് കഴിച്ചാ മതി. ഇനി തീരുമാനിക്കാനൊന്നുമില്ല, ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു, അതിന് ഇനി ഒരു മാറ്റവും. എന്നാ എനിക്കൊരു തീരുമാനം പറയാനുണ്ട്. എന്റെ അനിയത്തിയുടെ കല്യാണം മുടങ്ങാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. പ്രിയമോളെ, ഈ കല്യാണം നടന്നേ പറ്റൂ. അത് ഈ ചേച്ചിയുടെ ആഗ്രഹം. ഇത് നടന്നില്ല എങ്കിൽ അമരാവതിയിൽ നിന്ന് തിരിച്ചു വരുന്നത് എന്റെ ശവമായിരിക്കും. അതോർത്തോ നീ. എനിക്കൊരു കാര്യം അറിയണം. എന്ത് കാര്യം? നീ എന്റെ പക്ഷത്തോ അതോ അവളുടെ കൂടെയോ? മനസ്സിലായില്ല. അധിക അഭിനയമൊന്നും വേണ്ട. എന്നെ അനുസരിച്ച് ഈ വീട്ടിൽ ജീവിക്കാനാണെങ്കിൽ മാത്രം നീ ഈ വീട്ടിൽ നിന്നാ മതി. അതല്ല, ജ്യോതിയുടെ പക്ഷവും പിടിച്ച് ഈ വീട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോ ഇവിടുന്ന്. ബാലു, ഇനി എനിക്ക് നിങ്ങളോട് വഴക്കിടാൻ താല്പര്യമില്ല. ദയവ് ചെയ്ത് നമ്മൾ തമ്മിൽ അനാവശ്യ സംസാരം വേണ്ട. അപ്പൊ അവളെ പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടു അല്ലേ? നീയും അവളും കൂടി ഗൂഢാലോചന നടത്തിയിട്ടല്ലടി റെസ്റ്റോറന്റിന്റെ ചുമതല അമ്മ അവൾക്ക് കൊടുത്ത്. ബാലു, അനാവശ്യം പറയരുത്, അതൊക്കെ അമ്മയുടെ തീരുമാനമാ. സ്വന്തം കഴിവുകളിനെ മറയ്ക്കാൻ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല ബാലു. അപ്പൊ ഞാൻ കഴിവുകെട്ടവനാണ് അല്ലടി. ഇനി ഈ കഴിവുകെട്ടവന്റെ കൂടെ നീ ജീവിക്കണ്ട. ഇറങ്ങടി, എടി ഇറങ്ങിപ്പോവാൻ. ബാലു, എന്ത് ഭ്രാന്തായി കാണിക്കുന്നെ? ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. റെസ്റ്റോറന്റ് അമ്മ അവളെ ഏൽപ്പിക്കാൻ നീ ഒറ്റ ഒരുത്തിയ കാരണം. ഇപ്പൊ ഞാൻ കഴിവട്ടവനായി.
ഇനി നീ അമരാവതിയിൽ വേണ്ട, ഇറങ്ങിപ്പോടി ഇറങ്ങി പോടി. ഇവിടെ പോന്നെ ബാലു പറയുന്നേ. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കരുത്. എന്റെ പ്രശ്നം ഇപ്പൊ നീയാ. നീ പോയാ എന്റെ എല്ലാ പ്രശ്നവും തീരും. ഇറങ്ങിപ്പോളി. ഭ്രാന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. മണി പോരെ ബാലു. പൊയ്ക്കോ, എങ്ങോട്ടെന്ന് വെച്ചാൽ ഇറങ്ങി പൊയ്ക്കോ. എന്നെ അനുസരിക്കാൻ കഴിയാത്തവള് ഇനി എന്റെ കൂടെ ജീവിക്കണമെന്നില്ല. ബാലു, എന്താ ചിത്ര? ബാലു എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാ വഴക്കിടുന്നത്? ആരുടെ ഈ ബാഗ്? അയ്യോ, ഇത് ചിത്രയുടെ ബാഗാണല്ലോ. എന്തേ, എങ്ങോട്ടെങ്കിലും യാത്ര പോവാണോ? മതി പരിഹാസം. കുട്ടിക്കൊരുങ്ങനെ കൊണ്ട് ചൂട് ചോറ് വരച്ചിട്ട് പിന്നെ നിന്ന് ചിരിക്കല്ലേ താരേച്ചി. ഇവളെന്തൊക്കെയായി പറയുന്നേ? എന്താ ബാലു നിങ്ങളുടെ പ്രശ്നം? അയ്യോ, ഒന്നും അറിയാത്ത പാവം. നിങ്ങളുടെ കേശനയുടെ പിൻബലത്തിലാ ഇയാൾ ഈ അക്രമൊക്കെ കാണിക്കുന്നത്. ഞങ്ങൾ ഏഷണി പറഞ്ഞെന്നോ? നോക്ക് ബാലു, ചിത്ര പറയുന്നത് കേട്ടോ, ഞങ്ങൾ ഏഷണി കേറ്റിയിട്ടാ ബാലു ഇതൊക്കെ ചെയ്തതെന്ന്. ആണോ ബാലു? എന്നോട് ആരും ഒരു ഏഷണിയും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന കേട്ട് അനുസരിച്ച് ജീവിക്കുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. അല്ല, ചിത്ര കുട്ടിക്കുരങ്ങെന്ന് വിളിച്ചത് ആരെയാ? ബാലുവിനാണോ? സ്വന്തം ഭർത്താവിനെങ്ങനെ കുട്ടിക്കുരങ്ങാന്നൊക്കെ പേര് വിളിക്കുന്നത് ശരിയാണോ ചിത്രേ? ഞങ്ങൾ ഒരു തീലും എണ്ണ ഒഴിച്ചിട്ടില്ല. നിങ്ങൾക്കിടയിലെ പ്രശ്നത്തില് ഞങ്ങൾ ഇടപെടുന്നുമില്ല. പക്ഷേ ഇപ്പോഴേ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെ നീയും കൂടി ഉത്തരവാദിയാ. ഞാനോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് നിങ്ങൾ ഈ പറയുന്നത്? ബാലുവിനും ഗോകുലിനും ഇപ്പൊ ഉണ്ടായ അപമാനത്തിന് കാരണം നീയും കൂടിയാ. അതിന് ഇവർക്ക് എന്ത് അപമാനം ഉണ്ടായെന്ന താരേച്ചി പറയുന്നത്? ഇവരുടെ തലയ്ക്ക് മുകളിലൂടെ ജ്യോതിയെ റെസ്റ്റോറന്റിൽ പ്രതിഷ്ഠിച്ചത് ഇവർക്ക് അപമാനമല്ലാതെ എന്താ അഭിമാനമാണോ? ആ തീരുമാനം എടുത്തത് ഞാനോ ജ്യോതിയോ അല്ല, അമ്മയല്ലേ? അമ്മയെ കൊണ്ടാ തീരുമാനം എടുപ്പിച്ചതിൽ നിനക്ക് കൂടി പങ്കുണ്ടെന്ന ഞങ്ങൾ പറഞ്ഞത്. ബാലു, ഇവര് പറയുന്ന കേട്ട് വെറുതെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കല്ലേ. നീ അധികം സംസാരിക്കണ്ട, ഈ ബാഗ് എടുത്ത് സ്ഥലം വിട്ടോ. ഞാൻ എവിടെ പോണെന്നാ ബാലു പറയുന്നേ? നിനക്ക് എവിടെ വേണമെങ്കിലും പോവാം. ഈ വീട്ടിലിനി എന്റെ ഭാര്യയായിട്ട് താമസിക്കാൻ പറ്റില്ല. അത് ബാലു മാത്രം തീരുമാനിച്ച പോരല്ലോ. പിന്നെ എന്റെ കാര്യം ഞാനല്ലാതെ വേറെ ആരാണ് തീരുമാനിക്കുന്നത്? അത് ഞാനും കൂടി തീരുമാനിക്കണം. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കണം എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. അല്ലാതെ നിങ്ങളുടെ മുഖം കേർക്കുമ്പോ ഇറങ്ങി പോവാൻ വേണ്ടിട്ടല്ല. മനസ്സിലായോ? ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണെങ്കിലേ ഡി കെ അമ്മയോ പറയട്ടെ. എന്താ ബാലു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഞങ്ങള് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുന്ന കാര്യം നീ അന്വേഷിക്കണ്ട. ഷട്ട് അപ്പ്. വാക്കുകളെ സൂക്ഷിച്ചുപയോഗിക്കണം.
എന്തെന്നെ വിളിച്ച്? നീയെന്നോ? എന്നെ നീ എന്ന് വിളിക്കാൻ നിനക്ക് എന്താ അധികാരം? ഞാൻ ഈ വീട്ടിലെ ആരാണെന്ന് നിനക്കറിഞ്ഞൂടെ? ഇനി ഒരിക്കൽ കൂടി അങ്ങനെ വിളിച്ച അടിച്ചു നിന്റെ ചെകിട് ഞാൻ പൊളിക്കും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നേരത്തെ വിളിച്ചപ്പോലെ ഒരിക്കൽ കൂടി വിളിക്കട. വിളിക്കാൻ ചിത്ര, എന്താ കാര്യം? ജ്യോതിയെ റെസ്റ്റോറന്റിലേക്ക് പോവാൻ ചുമതലപ്പെടുത്തിയത് ഞാനും കൂടെ ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ടാണെന്നോ ഇവര് പറയുന്നത്? ഓഹോ, അപ്പൊ അതാണോ കാര്യം? ഞാൻ റെസ്റ്റോറന്റിൽ പോകുന്നതിന് കാരണം ആർക്കാ അറിയേണ്ടത്? നിങ്ങൾക്കാണോ? മായക്കാണോ അറിയേണ്ടത്? അതോ താരക്കാണോ അറിയേണ്ടത്? എന്റെ ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള റെസ്റ്റോറന്റിന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് നിങ്ങളുടെ ആരുടെയും അനുവാദം ആവശ്യമില്ല. അമരാവതിയിലെ മരുമകളാണ് ഞാൻ. ആ സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റാൻ നിങ്ങൾക്കോ നിങ്ങളുടെ ഭർത്താക്കന്മാർക്കോ ഇനി സാക്ഷാൽ ഡിക്കേക്ക് പോലും കഴിയില്ല. കാരണം നിയമത്തിന് മുന്നിൽ ഞാൻ ഡിക്കയുടെ ഭാര്യയാണ്. അതിന്റെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും എനിക്കുണ്ട്. ചിത്ര, നീ ബാഗ് എടുത്ത് മുറിയിലേക്ക് പോവാനല്ലേ പറഞ്ഞത്? ബാലു, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു വീടും ഈ ലോകത്തുണ്ടാവില്ല. പക്ഷേ പുറത്തുനിന്നുള്ള ഏഷ്യക്കാരുടെ വാക്ക് കേട്ട് സ്വന്തം ജീവിതം നശിപ്പിക്കരുത്. എന്തേ, ബാലുവിന് എന്നെ തല്ലണം തോന്നുന്നുണ്ടോ? തൽക്കാലം ചിത്ര ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഇതെന്റെ തീരുമാനമാ. ചിത്ര ഈ വീട്ടിൽ തന്നെ താമസിക്കും ബാലുവിന്റെ ഭാര്യയായിട്ട്. അതിനെന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ബാലുവിന് ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാം. ഇനി മേലിൽ ഇതുപോലൊരു സംഭവം ഇവിടെ ഉണ്ടാവരുത്. മനസ്സിലായോ? മൂന്നുപേരോടും കൂടി ഞാനൊരു കാര്യം പറയാം. ഇതുവരെ അമ്മായിയമ്മ എന്ന അധികാരം ഞാൻ നിങ്ങളോട് ആരോടും ഉപയോഗിച്ചിട്ടില്ല. ഇനി ഒരിക്കൽ കൂടി ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ചാൽ നിങ്ങളും നിങ്ങളുടെ ഭർത്താക്കന്മാരും എല്ലാം അമരാവതി വീടിന് പുറത്തായിരിക്കും. മനസ്സിലായോ? പനിയൊക്കെ മാറിയോ? അയ്യോ, നല്ല ചൂടുണ്ടല്ലോ. ഇനി എന്ത് ചെയ്യും? അയ്യോ, ശ്വാസം മുട്ടലുണ്ടോ? അതേ, എഴുന്നേറ്റ് എനിക്ക് നമുക്ക് ആശുപത്രി പോവാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഹിറ്റ്ലർ, ഇത് കളിയല്ല, പറഞ്ഞേക്കാം. ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം. എഴുന്നേക്ക്, ഹോസ്പിറ്റലിൽ പോയേ പറ്റത്തുള്ളൂ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആ, കഴിച്ചു. ആ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഒരു ടാബ്ലറ്റ് കൂടെ കഴിക്ക. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഡോക്ടറെ വിളിക്കാൻ പോവാം. അല്ലെങ്കിൽ വേണ്ട, ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് 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 ഹിറ്റ്ലർ, ഇത്രയും വയ്യാണ്ടായപ്പോ നിങ്ങക്ക് എന്നെ വിളിച്ചോടായിരുന്നോ? ഞാൻ വരാന്ന് പറഞ്ഞതല്ലായിരുന്നോ?
വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ, ഒരസുഖം വന്ന ഇങ്ങനെ കിടന്ന് വാശി പിടിക്കല്ലേ. ആശുപത്രി പോയി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങണം, മനസ്സിലായോ? എഴുന്നേറ്റ് വന്നേ. പനി പിടിച്ച് ഞാൻ ചത്തുപോകുന്നു കരുതിയിട്ടാണോ?